ഹലോ, വെൽക്കം ടു ലവ്സ്റ്റ് മലയാളം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു പെർഫ്യൂം ഷോപ്പിലാണ്. മുമ്പ് ഈ ഷോപ്പ് എൻ്റെ വീഡിയോ ഗെയിംസ് ഷോപ്പായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മളിത് പെർഫ്യൂം ഷോപ്പ് ആക്കിയല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ പെർഫ്യൂം ഷോപ്പാക്കി മാറ്റാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അവനത് പെർഫ്യൂം ഷോപ്പിന് വേണ്ടിയിട്ട് ഈ സ്പേസ് വിട്ടു കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഷോപ്പ് ഇപ്പോൾ പെർഫ്യൂം ഷോപ്പാക്കിയിട്ടുണ്ട്. ഈ ഷോപ്പിൻ്റെ പേര് സിഗ്നേച്ചർ സെൻസ് എന്നാണ്. സിഗ്നേച്ചർ സെൻസ് ലൊക്കേഷൻ ചമ്മാടാണ്, തിരൂരങ്ങാടി, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ എന്താ ചെയ്തത് വെച്ചാൽ, ഇതിൻ്റെ പർച്ചേസിങ്ങിനും കാര്യങ്ങൾക്കും മറ്റുള്ളതെല്ലാം ഞാൻ അവൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസിൽ പലർക്കും കമൻസിനൊക്കെ റിപ്ലൈസ് തരാൻ വൈകിയതിൻ്റെ ഒരു റീസണും അത് തന്നെ ആയിരുന്നു, ഇതിൻ്റെ പിന്നാലെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒറിജിനലായിട്ടുള്ള പെർഫ്യൂംസ്, അതുപോലെ പെർഫ്യൂം ഓയിൽസ് ഇതൊക്കെ എങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും, എവിടെ നിന്നൊക്കെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനും ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എവിടെ നിന്നാണ് ഒറിജിനൽ പ്രോഡക്ട്സ് കിട്ടുക. അപ്പോൾ സാപ്പിൽ, റസാസി, പിന്നെ സ്വിസ്സറ്, പിന്നെ അതുപോലെ തന്നെ എറ്റേണൽ ലവ്, ഇങ്ങനെയൊക്കെയുള്ള പെർഫ്യൂംസ് ഒറിജിനൽ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിൽ. കാരണം നല്ലോണം ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനത് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒരുപാട് കണ്ടു മാർക്കറ്റിൽ. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് തിരിച്ചറിയാൻ പറ്റുക, എവിടെ നിന്നൊക്കെ എന്താണ് ഒറിജിനൽ, എവിടെ നിന്നൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് പറയാം. മാത്രമല്ല, ഇവിടെ ഒരുപാട് ഊത്, മസ്ക്, അതുപോലെ തന്നെ പല ജാതി പെർഫ്യൂം ഓയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ പുറമെ പോരാത്തതിന് നമ്മളെ ഇൻസ്പയർഡ് ആയിട്ടുള്ള പെർഫ്യൂംസ്, ഫ്രഞ്ച് ഇൻസ്പയർഡ് ആയിട്ടുള്ള പെർഫ്യൂംസിൻ്റെ അങ്ങനെയുള്ള പെർഫ്യൂംസും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കും. ഇപ്പോൾ ഷോപ്പിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ക്യാമറയുടെ ബാക്കിൽ നിന്ന് പറയാം ഇത് കാര്യങ്ങൾ കാണിച്ചു തന്നിട്ട്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ, പലരും ചോദിക്കാറുണ്ട് റസാസി, സാപ്പിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ഒറിജിനൽ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒറിജിനൽ ഇവിടെ ഉണ്ട്. പിന്നെ മാത്രമല്ല, ഇവിടുന്ന് കൊറിയർ അയച്ചു തരുകയും ചെയ്യും. ആവശ്യമുള്ള ഏത് പ്രോഡക്ട്സ് ഇവിടെ ഉള്ളത് ചോദിച്ചാലും കൊറിയർ അയച്ചു തരും. പിന്നെ ഇവരെൻ്റെ അടുത്ത് വേറൊരു കാര്യം പറഞ്ഞത്, ഇൻസ്റ്റാഗ്രാമിൽ ഈ ഷോപ്പിന് വേണ്ടിയിട്ട്, ഷോപ്പിലുള്ള പ്രോഡക്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്ത് തരുമോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം ഇതിൽ ഓൾറെഡി എന്തായാലും ഇത് ഷോപ്പ്, ഈ റൂം ഇങ്ങനെ നേരത്തെ എൻ്റെ വീഡിയോ ഗെയിം ഷോപ്പ് ആയിരുന്നതുകൊണ്ട് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എൻ്റെ അവിടെ കിടക്കുന്നുമുണ്ട്. അപ്പോൾ എനിക്ക് ഇവരൊരു റെൻറ്റ് തന്നിട്ട് അങ്ങനെയാണ് ഈ ഷോപ്പ് ഓടുന്നത്. അപ്പോൾ അപ്പോൾ എന്തായാലും ഞാനത് ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഷോപ്പ് ഇത് നിലനിൽക്കൽ നമ്മളെയും കൂടി ആവശ്യമാണല്ലോ. കാരണം നമ്മളെയും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് അതിലുള്ളതുകൊണ്ട്. പക്ഷേ ബിസിനസ് ഇൻവോൾവ്മെൻറ്റ്സ് ഒന്നുമില്ല. ഞാൻ ഇതിൽ ഈ പറഞ്ഞ പോലെ ഈ പ്രോഡക്ട്സൊക്കെ കളക്ട് ചെയ്യാനും മറ്റുള്ളതിനൊക്കെ കൂടെ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ പറയാനുള്ളത്, ഞാൻ എന്താ പറയുക, ഈ പ്രോഡക്ട്സ് മുഴുവൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ. അപ്പോൾ ബാക്കി എന്താണ് കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ നിങ്ങൾ, ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ മെൻഷൻ ചെയ്യുക, അതിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ പ്രോഡക്ട്സ് കാണിക്കാം. അപ്പോൾ ഓരോന്നും എങ്ങനെയൊക്കെയാണ്, ജെനുവിൻ ആണോ അല്ലേ എന്നുള്ളത് അറിയാൻ പറ്റുക, മറ്റുള്ളത് ഇത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ. കാരണം ഞാൻ ഈ ഒരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇവരെ കൂടെ പോയപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, നമ്മളെ നാട്ടിൽ വിൽക്കുന്ന പല പെർഫ്യൂം ഓയിലുകളും അത്തറുകളിലും നല്ല രീതിയിൽ മിക്സിങ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മിക്സിങ് ഇല്ലാതെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇതുപോലത്തെ അത്തറുകൾ, ഇതിപ്പോൾ ബ്രൗൺ ഓർക്കിഡ് എന്ന പ്രോഡക്റ്റിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നതാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇത് 100 ml ആണ്. ഈ 100 ml വേറൊരു 100 ml അല്ലെങ്കിൽ 150 ml ഒക്കെ വേറെ ഓയിലുകളുണ്ട്, അത് മിക്സ് ചെയ്ത് വെക്കും. അത് മിക്സ് ചെയ്തിട്ട് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യും. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രൈസ് ഉണ്ട്. ഇതിപ്പോൾ 3 ml ചിലപ്പോൾ 80 rupees ആയിരിക്കാം ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ, 3 ml ഒരു 70 rupees കൊടുക്കും, ഒരു 10 rupees കുറച്ചിട്ട്. പക്ഷേ അതിൽ കിട്ടുന്നത് ഈ ആക്ച്വൽ ഓയിലല്ല, അതിൽ വേറെയും ഒരുപാട് കെമിക്കൽ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഡൈലൂട്ടഡ് ഒരു സാധനമാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാതെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ഇതിൻ്റെ കൂടെ നിൽക്കാം എന്നുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളെ വീഡിയോ കാണുന്ന പലരും ചോദിക്കുന്നൊരു കാര്യമാണ് നമുക്ക് ജെനുവിൻ പ്രോഡക്റ്റ്സ് എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ മിക്സിങ് ഇല്ലാത്ത എവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇവിടെ നിന്ന് ഒന്നും അങ്ങനത്തെ പ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്കറിയുന്ന കാര്യമാണ്. പിന്നെ അപ്പോൾ എന്തായാലും ഞാൻ പ്രോഡക്ട്സ് കാണിക്കാം.
അപ്പം എന്തായാലും ഞാൻ ആദ്യം സാപ്പിൾ സോളിഡിൽ നിന്ന് തന്നെ തുടങ്ങാം. സാപ്പിൾ സോളിഡാണ് കുറേ ആൾക്കാർ ചോദിക്കാറുള്ളത്, അതേപോലെ സാപ്പിൾ റേവ് അങ്ങനെയൊക്കെയുള്ള പ്രോഡക്ട്സ്. അപ്പോൾ ഇത് ഒറിജിനൽ ആണോ അല്ലേ എന്നുള്ളത് അറിയാനുള്ള ഒരു മാർഗ്ഗമാണ് ഇതിൻ്റെ ബാക്കിലുള്ള സ്റ്റിക്കറ്. ഇപ്പോൾ ഇതിൽ MRP അതേപോലെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ്, ഏത് കമ്പനിയാണ് ഇമ്പോർട്ട് ചെയ്തത് എന്നുള്ളതെല്ലാം ഇതിമേലുണ്ട്. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഇത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ അറിയില്ല. ഇപ്പോൾ 1549 ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൊടുക്കുന്നത് അത്ര പ്രൈസൊന്നുമില്ല. ഇപ്പോൾ 950 റേഞ്ചിലാണ് ഇവിടുത്തെ പ്രൈസ്. അപ്പോൾ ഇനി കൊറിയർ ചാർജസ് മറ്റുള്ളതൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്പറും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത് ഒറിജിനലാണ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. അതേപോലെ അവരെ ഈ ഹോളോഗ്രാം കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ കണ്ടൊരു കാര്യം, ഇത് വാങ്ങിക്കാൻ പോയ സമയത്ത് പല പ്രോഡക്റ്റുകളും ഇത് സ്റ്റിക്കറൊന്നും ഇല്ലാതെ, അതിൽ എക്സ്പയറി ഡേറ്റ് അടക്കം ഇല്ലാതെ വെറുതെ പാക്ക് ചെയ്ത് ഇങ്ങനെ വിട്ടിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ അത് ഈ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ വാങ്ങിക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പം ഞാനതാ പറഞ്ഞത്, ഇത് ഒറിജിനലാണ് എന്നുള്ളത് കൺഫേം ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ജസ്റ്റ് ഡിസ്പ്ലേ പീസുകൾ മാത്രം വെച്ചതാണ്. അപ്പോൾ ആര് ചോദിച്ചാലും കുറേ അയച്ചു തരാനുള്ള പ്രോഡക്റ്റ്സ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ ബ്ലൂ ഫോർമാൻ്റെ അതേപോലെ ഈ റസാസി റോയൽ ബ്ലൂ ബ്ലൂ ലേഡി ഇതൊക്കെ ഫ്ലിപ്കാർട്ടിലൊക്കെ വളരെ ചെറിയ പ്രൈസിന് കാണുന്നുണ്ട്. ഞാൻ ഒരിക്കൽ ഇതൊരു 549 രൂപയ്ക്ക് കണ്ടു. പക്ഷേ ഇതിൻ്റെ ഇതിന് കണ്ടോ, ഇതിനും ഈ പറഞ്ഞ പോലെ ഇവിടെ സ്റ്റിക്കറുണ്ട്. ഇപ്പോൾ ആരാണിത് ഇമ്പോർട്ട് ചെയ്തതെന്നുള്ളത് 1050 രൂപ പ്രൈസൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം, ഇത് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് ഒറിജിനൽ ആണോ എന്നുള്ളത്. കാരണം എനിക്കത് ആദ്യം അറിയില്ലായിരുന്നു ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഇത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇതിൻ്റെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ ഓരോന്നിനും ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. ചിലത് ചോദിക്കുമ്പോൾ കടക്കാർ തന്നെ പറയും അത് ക്ലോണാണ് എന്നുള്ളത്. ഇത് മറിയം ബോഡി ക്രീമാണ്. പിന്നെ ഇത് സിസറേബ്യൻ്റെ ജന്നത്തിൽ നൈമ്, ജന്നത്തിൽ ഫിർദോസ്, ഇതൊക്കെ ദിർഹം ഒറിജിനൽ പ്രൊഡക്ഷൻ ആണ് ദിർഹത്തിൻ്റെ. ഈ ദിർഹത്തിനും കോപ്പി ഇറങ്ങുന്നുണ്ട്. ഇത് വേറെ ഇവിടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് ഇത് അറബിക്കിലാണ് പേര് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് വായിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. പിന്നെ അതേപോലെ തന്നെ ബ്ലൂ ലേഡി, ബ്ലൂ ഫോർമെൻ, സാപ്പിൽ, നാൻസി, ചിച്ചി, ഇതൊക്കെ ചിച്ചി, ചാസ്റ്റിറ്റി, ഇതെല്ലാം ഇതിൻ്റെ ഡിയോഡ്രൻസ് ആണ്. ഇതും ഇതൊക്കെ ഒറിജിനലാണ്. ഞാൻ മുമ്പ് അന്ന് വീഡിയോയിൽ കാണിച്ചിട്ടായിരുന്നു. ഇതൊക്കെ MRP ഉണ്ട്, പക്ഷേ എന്തായാലും ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് കിട്ടുക. ഒരിക്കലും MRP കാണുമെന്ന് കരുതരുത്. പിന്നെ ഇത് എറ്റേണൽ ലവിൻ്റെതാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നാട്ടിൽ ഡയറക്റ്റ്ലി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്താണ് ഇങ്ങനെയൊക്കെ പ്രോഡക്ട്സ് നമുക്ക് സ്റ്റിക്കേർഡ് പ്രോഡക്ട്സ് വരുന്നത്. പിന്നെ ഞാനൊരു വെറൈറ്റി പ്രോഡക്റ്റ് കാണിച്ചു തരാം, അൽനോയിമിൻ്റെ ബ്ലാക്ക് ഓർക്കിഡ്. ഇത് നമ്മൾ ടോം ഫോർഡിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നതാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ അത്തറ് ഞാൻ മുമ്പ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതെനിക്ക് പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ മിക്സ്ഡ് ടെക് ട്രാവൽ ചാനലിൻ്റെ അല്ലമീനാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് എപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട്, പിന്നെ ചാനലിൽ എപ്പോഴും കമൻസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ബ്ലാക്ക് ഓർക്കിഡ് എന്നുള്ള പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ട്, നിങ്ങൾ ഒന്ന് വാങ്ങിച്ച് നോക്കും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ അത്തറുണ്ട്. ഇത് അതിൻ്റെ സ്പ്രേ ആണ്, ആൽക്കഹോൾ ഇല്ലാതെ നോ ആൽക്കഹോളിക് സ്പ്രേ ആണ്. അപ്പോൾ ഇത് നല്ല പ്രോഡക്റ്റാണ്. ഇതിന് ചെറിയ പ്രൈസുള്ള, പക്ഷേ ഇത് നല്ല പ്രോഡക്റ്റാണ്. നല്ല ഫ്രാഗ്രൻസ്, ഊതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ടോം ഫോർഡ് ബ്ലാക്ക് ഓർക്കിഡിൻ്റെ ഫ്രാഗ്രൻസ്. ഇത് അതേപോലെ ബ്രൂട്ടിനും ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങുന്നുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ സ്റ്റിക്, ഇത് ആരാണ് അതിൻ്റെ ഒരു ജെനുവിനിറ്റി പറയുന്ന രീതിയിലുള്ളതാണ്. ഇതും അന്വേഷിച്ച് വന്നപ്പോൾ പല കടക്കാരും പറഞ്ഞു ഞങ്ങൾ അതിൽ ഒറിജിനൽ ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് കുറേ അന്വേഷിച്ചിട്ടാണ് ഇതൊക്കെ ഒറിജിനൽ കിട്ടിയത്. പിന്നെ എൻ്റെ അടുത്ത് ഞാനൊരു കമൻറ്റിൽ കണ്ടിരുന്നു, ഇത് എൻചാൻറ്റർ മലേഷ്യൻ്റെതാണ്, പക്ഷേ ഇത് കണ്ടോ ഇതിൽ മെയ്ഡ് ഇൻ ഇന്തോനേഷ്യ എന്നുള്ളതാണ് നമ്മളെ നാട്ടിൽ ഇറങ്ങുമ്പോൾ കാണുന്നത്. അപ്പോൾ അത് ഞാൻ ഒന്ന് ജസ്റ്റ് ഈ വീഡിയോയിൽ പറയുന്നു എന്നുള്ളൂ. എൻചാൻഡർ ഇന്തോനേഷ്യൻ്റാണ് ഇവിടെ വരുന്നത് എന്നുള്ളത്. ഇതൊക്കെ പിന്നെ അത്തറുകളാണ്. ഈ അത്തറുകളെല്ലാം തന്നെ ഒട്ടും മിക്സിംഗ് ഇല്ലാത്ത രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ യഥാർത്ഥ ഓയിൽ എന്താണോ നമുക്ക് കിട്ടുന്നത് അത് തന്നെ അങ്ങനെ കൊടുക്കുകയാണ്. ഇതിൽ വേറെ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല. പല ആളുകളും ചെയ്യുന്നത് 100 ml ഓയിൽ എടുത്തിട്ട്
ബാക്കി അതിലേക്ക് 100 ml 150 ml ഒക്കെ വേറെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇതിലിപ്പോൾ ഊത്, വൈറ്റ് ഊത്, ഷായ് ഊത് ഇങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ആണ് ഉള്ളത്. റഷീക്ക, സ്വിസ് അറേബ്യൻ റഷീക്കയാണത്, സ്വിസ് അറേബ്യൻ നൂറ, പിന്നെ അതേപോലെ ഊത് കമ്പോഡി, ഊത് കുവൈത്തി, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഊത്, ഊത് നബീൽ, ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഓരോ വെറൈറ്റി ഊതുകളാണ്. ഈ ഊതുകളുടെ എല്ലാം വീഡിയോ ഞാൻ വേറെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം മിക്സിംഗ് ഇല്ലാത്ത പ്രോഡക്ട്സ് ആണ് എന്നുള്ളത് എനിക്ക് അറിയുന്ന കാര്യമാണ്. കാരണം ഇതൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഞാനും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ മൂഡ്സിൻ്റെ പുതിയ ഡിയോഡ്രൻറ്റ് വന്നതാണ്. ഫ്രാഗ്രൻസ് എങ്ങനെയെന്ന് നോക്കിയിട്ടില്ല, അതൊക്കെ വീഡിയോ ചെയ്യണം വേറെ. പിന്നെ ഇതിൽ നമ്മൾ ഫ്രഞ്ച്, അതേപോലെ അറബിക് ടൈപ്പ് ആയിട്ടുള്ള പെർഫ്യൂമുകളുടെ, ഇതിപ്പോൾ ബ്രൗൺ ഓർക്കിഡ്, ഓപ്പൺ, പിന്നെ അതേപോലെ സബായ, ദിർഹം, അർമാനി ബ്ലാക്ക്, ലക്കോസ്റ്റ്, ബർബറി, കൂൾ വാട്ടർ, ചാസ്റ്റിറ്റി, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ബ്രാൻഡുകളുടെ പ്രോഡക്ട്സ് ആണ് ഒന്നിവിടെ കണ്ടത്. ഇനി അടുത്തത് ഞാൻ റിവ്യൂ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റുകളാണ് ഫോഗിൻ്റെ ഈ പുതിയ സീരീസ് ഫൈൻ. ഇതെങ്ങനെ ഫ്രാഗ്രൻസ്, നല്ല ഫ്രാഗ്രൻസ് ആണ്. ജസ്റ്റ് ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് ടോപ്പ് എടുത്ത് സ്മെല്ല് നോക്കി, നല്ല ഫ്രാഗ്രൻസുകളാണ്. അപ്പോൾ ഇതിലിങ്ങനെ പല കളേഴ്സിലും കാണുന്നുണ്ട്. ഇതൊക്കെ ഫീമെയിലാണ്, ഇത് മെയിലാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഉള്ളത് എന്നുള്ളത് നോക്കണം. അതേപോലെ ഇത് റൂം സ്പ്രേ ആണ്. പലരും ചോദിക്കാറുണ്ട് ഏതാ നല്ല റൂം സ്പ്രേ എന്നുള്ളത്. എൻ്റെ ഒപ്പീനിയനിൽ ഇതാണ് ഞാൻ കണ്ടതിൽ. ഇതിൽ വേറെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ ഇവിടുന്ന് കൊടുത്തു പോയതാണ്. ഈ എയർ എന്നുള്ളതാണ് കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു മീഡിയം റേഞ്ചിൽ കുറച്ചും കൂടി എന്താ പറയുക, നല്ലത് വേറെ ഉണ്ട്, വില കൂടിയതുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഡെൻവറിൻ്റെ പ്രൊഡക്റ്റുകൾ, ഡെൻവർ പോളോ ക്ലബ്ബ് പുതിയത് വന്നത്. അപ്പോൾ ഇതൊന്നും റിവ്യൂ ചെയ്യാൻ കഴിയില്ല ഇവിടുന്ന് എടുത്തിട്ട്. കാരണം ഇതൊക്കെ ഇങ്ങനെ ലാമിനേറ്റ് ചെയ്തുകൊണ്ട് ഇത് നമ്മൾ പൊട്ടിക്കുകയില്ല, ശരിയല്ല കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ളത്. അപ്പോൾ സാപ്പിലും മറ്റുള്ളതൊക്കെ അങ്ങനെ റിവ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ലാതെ ഇവിടെ ടെസ്റ്റേഴ്സ് ഉള്ളതൊക്കെ എല്ലാം എടുത്തിട്ട് റിവ്യൂ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇതിൽ പ്രൊഡക്റ്റുകൾ ഉള്ളത്. ഇനി ഞാൻ ഈ ഒരു സെക്ഷൻ കാണിക്കാം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്പയർഡ് ആയിട്ടുള്ള പെർഫ്യൂംസ്, ബ്ലിസ് പാരീസ് എന്ന് പറഞ്ഞിട്ട്. ഇത് 30 ml ആണ്, ഇത് 50 ml ആണ്. ഇതിവിടെ കുറേ ഇരിക്കുന്നുണ്ട്, ഒരുപോലത്തെ ബോക്സുകൾ കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഓരോ പെർഫ്യൂമുകളുടെ ഫ്രാഗ്രൻസ് ഉള്ളതാണ്, ഫ്രഞ്ച് പെർഫ്യൂമുകളുടെ. ഇതിൽ ഇത് നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അത് ഞാൻ പറയാൻ കാരണം, അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം. ഇതോരോന്നിൻ്റെയും സാമ്പിൾസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതുപോലത്തെ സാമ്പിൾസ് ഇവരെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഈ സാമ്പിൾസൊക്കെ പലതും ഞാൻ യൂസ് ചെയ്ത് നോക്കി, എല്ലാ പെർഫ്യൂംസിൻ്റെയും ഇല്ല, ചിലതൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്താ പറയുക, നല്ല സാറ്റിസ്ഫൈഡ് ആയതുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റിൽ ഇവരയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് നല്ലത് എന്ന് നോക്കിയിട്ട് ഇവർക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഏതിൻ്റെയൊക്കെ ഫ്രാഗ്രൻസുകളാണ് മാച്ചിങ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് കൂൾ വാട്ടറിൻ്റെതാണ്, കൂൾ വൈബ്. ഇതൊക്കെ കറക്റ്റ് മാച്ചിങ് ഉണ്ട്. ഇത് ബുൾഗാരി അക്വ വരുന്നതാണ്. പിന്നെ ഇത് ഇൻവിക്ടസിൻ്റെതാണ്. ഇത് 1 million ആണ്. അപ്പോൾ അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇതിൻ്റെ ലിസ്റ്റ് മുഴുവൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ, പിന്നെ ഏതൊക്കെയാണ് മോഡലുകൾ ഉള്ളത് എന്നുള്ളതൊക്കെ. പിന്നെ ഇതിൽ എൻ്റെ ഒപ്പീനിയനിൽ ഞാൻ ഈ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ ഇതിൽ നല്ലതായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തിട്ട് വേറെ വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. പിന്നെ ഇത് പെർഫ്യൂമാണ്, ഓട പെർഫ്യൂം അല്ല, അതിൻ്റെ മേലെ നിൽക്കുന്ന പെർഫ്യൂം ലെവൽ ഇത് ക്വാളിറ്റിയിൽ വരുന്നതാണ്. അതായത് ഒരു 30% അതിൽ പെർഫ്യൂം ഉണ്ടാവാം. പിന്നെ ഇത് വൈറ്റ് ഊത്, ഇത് മജ്മുവ. മജ്മുവ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് കരുതിയ പ്രൊഡക്റ്റാണ്. ചിലരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഒരു വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ് മജ്മുവ എന്നുള്ളത്. കശ്മീരി ഊത് ഇത് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അൽനോയിമിൻ്റെ പ്രൊഡക്റ്റുകളാണ്. ഇത് കൂൾ വെതർ, നമ്മുടെ അൽമാസ് കൂൾ വെതർ ആണ്. പിന്നെ ഇത് അൽമാസിൻ്റെ തന്നെ സോളിഡ്, ഈ സാപ്പിൽ സോളിഡിൻ്റെ ഫ്രാഗ്രൻസ് വരുന്ന അത്രയാണത്. നല്ല പ്രോഡക്റ്റാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പിന്നെ ഇതൊക്കെ അൽമാസിൻ്റെ വേറെ വേറെ ഓരോ പ്രോഡക്റ്റുകളാണ്. ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അൽറിഹാബ് അസീൽ ഓർഡർ ചെയ്തപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അൽമാസാണ് വന്നത് എന്നുള്ളത്. രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്, ക്വാളിറ്റിയൊന്നും വലിയ ഡിഫറൻസസ് ഒന്നുമില്ല. അൽറിഹാബ് സൗദി അറേബ്യൻ്റെതാണ്, അൽമാസ് അതേ ഒരു ലെവലിൽ ഇറക്കുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പോൾ ഇത് അൽമാസിൻ്റെ ഒരുപാട് വെറൈറ്റീസാണ്.
ഇതോരോന്നും എങ്ങനെയൊക്കെയാണ് ഫ്രാഗ്രൻസ് വരുന്നത് എന്നുള്ളതൊക്കെ ഞാൻ വേറെ 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 വീഡിയോസ് ചെയ്യാം. പിന്നെ ജന്നത്തിൽ ഫിർദോസ് ഉണ്ട്, ഇത് ഇതിൻ്റെ നല്ല ക്വാളിറ്റിയാണ്. ഇതൊക്കെ പല ക്വാളിറ്റിയിലും ഇറങ്ങുന്നുണ്ട്. ഒരു 3 മില്ലി ഒരു എന്താ പറയുക, വളരെ ചെറിയ പ്രൈസിന് കിട്ടുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ വില കുറഞ്ഞത് നോക്കരുത്, വില അങ്ങനെ അതായത് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെ വാങ്ങിക്കണം. നമ്മൾ റേറ്റ് കുറവ് കണ്ടിട്ട് അതിൽ അട്രാക്റ്റഡ് ആയിട്ട് വീടരുത്. അതിനർത്ഥം ഇത് റേറ്റ് കൂടുതൽ എന്നല്ല, ഇതൊരു നോർമൽ റേറ്റേ വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ കോൺടാക്റ്റ് ചെയ്താൽ തന്നെ മതി. ഇവിടെ വാട്സപ്പിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. മസ്ക് റിജാലി, ഇത് ഒറിജിനൽ അജ്മൽ മസ്ക് റിജാലിയാണ്. ഇത് അജ്മൽ ലൂദ് മിസിയാൻ. പിന്നെ ഇത് മറിയം അത്തറിൻ്റെ. മറിയം ഇന്നലെ ഇപ്പോൾ ഫേസ്ബുക്കിൽ എൻ്റെ അടുത്ത് ഇറക്കി കമൻസിൽ ചോദിച്ചു. ഞാൻ അതാ പറഞ്ഞത് ജെനുവിൻ പ്രോഡക്റ്റ് കിട്ടുമെന്നുള്ളത്. ഇത് മറിയത്തിൻ്റെ ഒറിജിനലാണ്, പെർഫ്യൂം ഓയിലാണത്, ഇതുപോലത്തെ ബോക്സിലാണത് വരിക. അപ്പോൾ ഇതിലും മിക്സിംഗ് ഒന്നും നടത്തിയിട്ടില്ല. അത് മജ്മുഅ. ഇത് മസ്ക് റിജാലി വേറെ കമ്പനി ഇറക്കുന്നതാണ്, അജ്മലിൻ്റെതല്ല. ഊദ് അൻഫാസിക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഊദൽ ബദർ, ഊദൽ അറബ്. ആ ഇതൊക്കെ പിന്നെ സാധാരണ അജ്മൽ കാര്യങ്ങളൊക്കെ. പിന്നെ അങ്ങോട്ടൊക്കെ ബ്ലിസ് പാരീസിൻ്റെ പല മോഡലുകളാണ്. പിന്നെ ഇവിടെ ഇത് കുറച്ച് മേലോട്ട് പോയി, ഈ കാണുന്നതൊക്കെ ലത്താഫിൻ്റെ റൂം സ്പ്രേകളാണ്. പിന്നെ ഈ എന്താ പറയുക, ഈ കിരീടമുള്ളതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അറബിക് ഫ്രാഗ്രൻസ് വരുന്ന ഡിയോഡ്രൻസ് ആണ്. ഇത് അറബിക് ഫ്രാഗ്രൻസ് വരുന്ന ഊദ്, മസ്ക് അങ്ങനെയൊക്കെ വരുന്ന അമീറൽ ഊദ് ഇങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകളാണ്. ഇത് അതേപോലെ അൽനോയമിൻ്റെ അമീറൽ ഊദാണ്. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഇവിടെ ജാഗോറിൻ്റെയും പിന്നെ ബർബറി 212 ഇതൊക്കെ കാണുമ്പോഴാണ് പിന്നെ എൻ്റെ മൈൻഡ് ഒന്ന് എന്താ പറയുക, ഒന്ന് ഒരു സന്തോഷം വരിക. കാരണം എനിക്ക് ഇങ്ങനത്തെ ഫ്രഞ്ച് പെർഫ്യൂംസ് ഒരു വല്ലാത്തൊരു ക്രൈസാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അതൊക്കെ യാറ്റ്ലിയാണ്. എറ്റേണൽ ലവ് ആണ്, ഇത് എറ്റേണൽ ലവിൻ്റെയും ഒറിജിനൽ ബിന്ദ്യയിൽ വരുന്നുണ്ട്. ഇതേപോലെ പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതേപോലെ തന്നെ റോയൽ മിറാഷും വരുന്നുണ്ട്, അതും അതിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉള്ള ടൈപ്പ് തന്നെ നമ്മളെ നാട്ടിൽ വരുന്നുണ്ട്. പിന്നെ ബ്രൂട്ടും വരുന്നുണ്ട്, ഇതിനൊക്കെ അങ്ങനെ സ്റ്റിക്കേർഡായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവൈലബിൾ ആണ് എന്നൊന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ വൺ മാൻ ഷോ, ഷാലീസ്, UDV, സ്റ്റാറ്, ഇത് എനിക്ക് തോന്നുന്നു ബ്ലൂ നമ്മുടെ ഡിയോർ സവാഷിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് നോട്ടിക്കൻ്റെ ഫ്രാഗ്രൻസ് വരുന്നത്. ഇനി ഇവിടെ ഞാൻ വേറൊരു പെർഫ്യൂംസ് കാണിച്ചു തരാം. ഇത് സോളിഡ്, ലോഡ്, അതേപോലെ ബ്ലൂ, അജ്മൽ ബ്ലൂവിൻ്റെ ഫ്രാഗ്രൻസ്, ചെൽസി, ദിർഹം, റോയൽ, ഇതൊന്നും ആ കമ്പനീൻ്റെ പ്രോഡക്റ്റുകളല്ല. ഇപ്പോൾ ഈ സബായ എന്നുള്ളത് അൽറിഹാബാണ്. അൽറിഹാബിൻ്റെ സബായ ഞാനിവിടെ വേറെ കാണിച്ചു തരാം. ഇതാണ് അൽറിഹാബിൻ്റെ സബായ, അൽറിഹാബ് അസീൽ, ഒറിജിനൽ അൽറിഹാബ്. ഇപ്പോൾ ഇതിനെ ഇൻസ്പയർഡ് ചെയ്തിട്ട് അൽമാസ് കമ്പനി ഇറക്കിയതാണ് ഈ പ്രോഡക്റ്റുകൾ. പക്ഷേ ഈ പ്രോഡക്റ്റുകളൊന്നും മോശമല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, ചെറിയ പ്രൈസും ഉള്ളു. ഇപ്പോൾ അജ്മൽ ബ്ലൂ സെയിം ഫ്രാഗ്രൻസ് ആണ്, ഒരു വ്യത്യാസമില്ല ഇത്. കാരണം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചത് 2 ഇരിക്കുന്നുണ്ട്. അത് ഇവിടെ ഇവിടെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സെയിം ഫ്രാഗ്രൻസ് തന്നെ സാധനം ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇത് വളരെ ചെറിയ പ്രൈസുള്ള ഒരു 200 ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ അതേപോലെ ജാഗോറൊക്കെ കണ്ടോ ഇവിടെ, ഇതൊക്കെ ജാഗോറിൻ്റെ അതേ ഫ്രാഗ്രൻസ് തന്നെ വരുന്നുണ്ട്, എറ്റേണൽ ലവിൻ്റെ ഫ്രാഗ്രൻസ്. ഒരിക്കലും പ്രൈസ് നമ്മൾ വാങ്ങിച്ചാൽ നഷ്ടം വരാത്ത പ്രോഡക്റ്റുകളാണത്. ഞാനത് പറയാനുള്ള കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇവിടെ പിന്നെ ഈ അൽഹിബ എന്ന കമ്പനീൻ്റെ ക്രീമുകൾ, ഇത് ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 8 വെറൈറ്റീസ് എങ്ങാനും ഇവിടെ കാണുന്നുണ്ട് അൽഹിബൻ്റെത്. ആ ഈ ട്രയാങ്കിൾ ആയിട്ട് കിടക്കുന്ന സാധനങ്ങൾ ഫുള്ളായിട്ട് അൽറിഹാബാണ്. അൽറിഹാബിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റുകളാണ്. അൽറിഹാബ് ഒറിജിനൽ, അൽറിഹാബ് റണ്ട, അതായത് മറ്റേ റുംബ പെർഫ്യൂമിൻ്റെ സുൽത്താന്, സ്റ്റേഷന്. പിന്നെ ഇതൊക്കെ എന്താ വായിക്കുക എന്നുള്ളത്, അൽ ഷറക്കിയ, റെഡ് റോസ്, ഷൈഖ, മസ്കൂദ്, അൽഫാരിസ്. ഈ അൽറിഹാബ് അൽഫാരിസ് നമ്മുടെ സി കെ എറ്റേണിറ്റീൻ്റെ ഫ്രാഗ്രൻസ് ആണ്. ഓ, വല്ലാത്ത മൈൻഡ് പ്ലീസിങ് ഫ്രാഗ്രൻസ് ആണത്. അതുപോലെ തന്നെ ചെൽസി, ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട് പേഴ്സണലി. ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട്
വീഡിയോ ചെയ്യേണ്ടത്. അപ്പം എന്താ വെച്ചാൽ ഇത് വാങ്ങിക്കാൻ എവിടുന്ന് കിട്ടും എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ തന്നെ വാങ്ങിക്കാം, അതൊക്കെ ഇവിടെ അത്യാവശ്യം സാധനങ്ങളുണ്ട്. അപ്പം എന്തായാലും അതൊക്കെയാണ് ഇവിടെയുള്ള കുറേ ഐറ്റംസിൽ. പിന്നെ ഇതൊക്കെ ഈ ബഹൂർ കാര്യങ്ങളൊക്കെയാണ്. ബഹൂറിൻ്റെ വീഡിയോസ് ഞാൻ വേറെ ചെയ്യേണ്ടത്, ബഹൂർ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഞാൻ എനിക്ക് ഈ അടുത്തിടെ ബഹൂറിൽ നിന്നുണ്ടായ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനതെന്തായാലും ബഹൂറിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഷെയർ ചെയ്യാം. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ബഹൂറിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും അത് അങ്ങനെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. പിന്നെ ഇവിടെ കുറച്ച് ഫ്രഞ്ച് പെർഫ്യൂംസ് ഒക്കെ കാണുന്നുണ്ട്, മെർസിഡൈസ് ബെൻസ്, മോൺബ്ലാങ്ക് ലെജൻഡ്, ഫെറാറി, പെർസാച്ചെ, അതേതാ കൂൾ വാട്ടർ, ടോമി, ഇതിൻ്റെയൊക്കെ ബാക്കിലും ഏതൊക്കെയുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്നും ഞാൻ ഡീറ്റെയിൽസ് അങ്ങനെ കടക്കുന്നില്ല. ഇതൊന്നും ഇപ്പോൾ എനിക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടില്ല, കാരണം ഇതൊക്കെ ഇവിടെ സീൽ ചെയ്ത് വെച്ചേക്കാണ്. അതല്ലാതെ ഉള്ളതൊക്കെ ഇനിയിപ്പോൾ ഇവിടെ സാമ്പിൾസ് ഉള്ളതൊക്കെ ഞാൻ എടുത്തിട്ട് ഇവിടുന്ന് റിവ്യൂ ചെയ്യാം. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് വീഡിയോയുടെ ഡീറ്റെയിൽസ്. ഇനിയും കുറേ പ്രോഡക്റ്റുകൾ കാണിക്കാനുണ്ട് ഡീറ്റെയിൽഡായിട്ട്. ഞാൻ എന്തായാലും അതൊക്കെ വേറെ വീഡിയോസിൽ ഓരോന്നായിട്ട് പ്രോഡക്റ്റുകളായിട്ട് എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽസ്. അപ്പം ഞാൻ ഇപ്പോൾ ഷോപ്പാണ് പരിചയപ്പെടുത്തി തന്നത്, സിഗ്നേച്ചർ സെൻസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ആ പലരും കരുതും എൻ്റെ ബിസിനസ് ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്നുള്ളത്. ഇത് നേരത്തെ എൻ്റെ വീഡിയോ ഗെയിംസിൻ്റെ ഷോപ്പായിരുന്നു. ഞാൻ ഇവിടെയൊക്കെ ഈ സ്ഥലത്ത് നിന്നിട്ട് കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പല വീഡിയോസിൽ നോക്കിയാൽ ഈ ലൊക്കേഷനൊക്കെ മനസ്സിലാവും. പിന്നെ എന്നെ പേഴ്സണലി പരിചയമുള്ളവർക്ക് അറിയാം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ. അപ്പോൾ അത് പിന്നീട് പെർഫ്യൂമിൻ്റെ ഷോപ്പാക്കി ഇങ്ങനെ മാറ്റി. അപ്പോൾ അതിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ എൻ്റേതുണ്ട്. പക്ഷേ ഇങ്ങനെ ബിസിനസ് കാര്യങ്ങൾ ഐഡിയാസൊക്കെ നമ്മളുടെയാണ്, കാരണം ഇങ്ങനെ ജെനുവിൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആൾക്കാർക്ക് കിട്ടണം എന്നുള്ളൊരു നിർബന്ധം ഞാൻ പറഞ്ഞതുകൊണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ അതിന് കുറച്ച് കഷ്ടപ്പാട് എടുത്തിട്ടുണ്ട്. കാരണം നമ്മളെ നാട്ടിൽ ജെനുവിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് വിൽക്കാനിഷ്ടം എന്താ പറയുക ഡ്യൂപ്ലിക്കേറ്റ്സ് ആയതുകൊണ്ട്. പിന്നെ നമ്മളിങ്ങനെ വീഡിയോസിലൂടെ പലരും ചോദിക്കാറുണ്ട് ഇത് വാങ്ങിയിട്ട് എന്താ പെട്ടു, ആമസോണിൽ നിന്ന് വാങ്ങിയിട്ട് ഒറിജിനലാണോ. അപ്പോൾ ഇവിടുന്ന് ഇത് ഈ ഫ്രഞ്ച് പെർഫ്യൂംസൊക്കെ ഇവിടുന്ന് വാങ്ങിക്കണം എന്നല്ല, അല്ലാതുള്ള ഈ നമ്മളെ സാപ്പിൽ അങ്ങനെ അങ്ങനെയുള്ള അതുപോലെ തന്നെ അത്രകൾ, ഒരു മിക്സിങ്ങും ഇല്ലാത്ത അത്രകൾ കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. പിന്നെ അതേപോലെ സാപ്പിൽ റസാസിയൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ ഈസി ആയിട്ട് എന്താ പറയുക ഒരു ജെന്യുവിൻ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ വാങ്ങിക്കാം. പലർക്കും ആവശ്യം അങ്ങനത്തെ പ്രോഡക്റ്റുകൾ തന്നെയാണ്. അപ്പം എന്തായാലും അതൊക്കെ ഉറപ്പ് വരുത്തുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന് എൻ്റെ അടുത്ത് ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ആക്കി കളയാം എന്ന് ഞാനും പറഞ്ഞത്. അപ്പം എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇവിടുത്തെ കോൺടാക്ട് നമ്പറിൽ ചോദിച്ചാൽ ഉള്ള ഡീറ്റെയിൽസ് ഇവർ പറഞ്ഞു തരും. പ്രൈസ് കാര്യങ്ങളും പിന്നെ കൊറിയർ ചാർജസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ. സോ എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.